അർജന്റീനയിലെ ബ്യൂനസ് ഐറിസിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഇവിടുത്തെ രാത്രികാല കാഴ്ചകളിലേക്കാണ് പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത്. ഏതൊരു ടൂറിസ്റ്റും ഏതൊരു ടൂറിസ്റ്റ് അർജന്റീനയിൽ വന്നാൽ ഏറ്റവും ഫസ്റ്റ് എത്തിപ്പെടുന്ന ഒരു സ്ഥലമാണ് ഒബലിസ്കോ. അതായത് ബ്യൂനസ് ഐറിസിന്റെ സെന്റർ എന്നാണ് ഈ സംഭവത്തിന് അറിയപ്പെടുന്നത്. 24x7 ഇത് ഓൺ ആയിരിക്കും. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും. സ്ട്രീറ്റ് ദാറ്റ് നെവർ സ്ലീപ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അതായത് ന്യൂയോർക്കിലും മറ്റെവിടെയും പോലത്തെ ഒരു സ്ട്രീറ്റ് ആണ്. ഒരു ന്യൂയോർക്ക് ടൈംസ് പോലെ സ്ഥലമാണ്. യെസ്, എക്സാക്ട്. അതെന്താ റെയിൽവേ സ്റ്റേഷൻ ആണ് അത് അവിടുത്തെ? അല്ല, ഇത് ബസ് സ്റ്റേഷനാണ്. അത് ശരി. അതായത് ബസ് പാസ് ചെയ്യുന്ന ബസ്, ഒബലിസ്കോ ബസ് സ്റ്റേഷൻ. വേൾഡിലെ ഏറ്റവും വലിയ അവന്യൂ അല്ലേ? ഇവിടെ കോപ്പ അമേരിക്ക ഒക്കെ ഉണ്ടായിരുന്നോ? ഇവിടെ നടക്കാൻ പറ്റത്തില്ല. വേൾഡ് കപ്പ് കിട്ടി വന്നായിരുന്നോ? 2022 വേൾഡ് കപ്പ് വിജയത്തിന് ശേഷം മെസ്സിയും ടീം അംഗങ്ങളും അർജന്റീനയുടെ വിജയം ആഘോഷിക്കാൻ വേണ്ടി ഇവിടെയാണ് ഒത്തുകൂടിയിരുന്നത്. ചിന്തിക്കാൻ പറ്റോ? വരട്ടെ അല്ലേ, നമ്മുടെ തമിഴ്നാട്ടിൽ കൂടെ പോകുന്ന അവസ്ഥയുണ്ടല്ലോ. അല്ലേ, ഈ വണ്ടി കണ്ട കഴിഞ്ഞാലേ. അല്ല ഫ്രണ്ട്, അവിടെ മൊത്തം എല്ലുണ്ടായിരുന്നു നമ്മുടെ അണ്ണന്മാരുടെ വണ്ടിയല്ലേ ഫുള്ള്. അപ്പൊ നമ്മള് ബ്യൂനസ് ഐറിസിന്റെ നടുക്ക് വന്നിരിക്കാം. എന്തെഴുതി വെച്ചിരിക്കുന്നേ? ഹോട്ടൽ റിപ്പബ്ലിക്ക. എന്ത് കോൺക്രീറ്റ് സ്തംഭമാണത്? ഇതിന്റെ അകത്തെ നമുക്ക് കയറാൻ വേണ്ടി പറ്റും, പക്ഷേ ഗവൺമെന്റ്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അങ്ങനെ ബ്യൂണസ് അർജന്റീനയുടെ ക്യാപിറ്റലായ ബ്യൂണസ് ഐറിസിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഞാൻ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് ഇവിടുത്തെ ഓരോ പല പല ഭാഗങ്ങളായിട്ടാണ്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ 300 വർഷം പഴക്കമുള്ള ഒപ്പാനോ ടാങ്കോ ടാങ്കോ പൊട്ടാനോ. നമ്മളെ കോരിന്ന സ്ട്രീറ്റിന്റെ ഓരോ ആംഗിളിലുള്ള വ്യൂ ആണ് കേട്ടോ. ആൾക്കാർ ഇപ്പോഴും ഇവിടെ ഒരു 7 മണിയായി, നല്ല തിരക്കുണ്ട്. ഇവിടുത്തെ ബസ്സുകള് റോഡിന്റെ നടുക്ക് നമ്മൾ ഓരോ സംഭവം ഷൂട്ട് ഒക്കെ ചെയ്ത് ഇങ്ങനെ മതിക്കേ ഉള്ളൂ. നമ്മളൊരു ഇവിടുത്തെ ഒരു ലോക്കൽ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോവാ കേട്ടോ. നമ്മുടെ ബ്യൂണസ് ഐറിസിലെ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് കേട്ടോ, നമസ്തേ ഇന്ത്യ. ചിന്തിക്കാൻ പറ്റുമോ? അത് കൊരിന്ത്യ സ്ട്രീറ്റില്. അപ്പൊ ഞങ്ങള് അവിടെ പോകാണ്ട് ഞങ്ങൾ ഇന്ത്യൻ കടയിൽ കയറാതെ ഇവിടുത്തെ ലോക്കൽ ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുക. അതൊക്കെ നമുക്ക് അഭിമാനമായിട്ട് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് നമസ്തേ. നമ്മുടെ കൊരിന്ത്യൻ സ്ട്രീറ്റിലാണ്ട് കേട്ടോ ഗാന്ധി. നമ്മള് ഫുഡ് തേടി ഇങ്ങനെ ഇവിടുത്തെ ഒരു ഫുഡ് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കുക. കൊള്ളാലേ, ഗാന്ധി എന്ന് കണ്ടപ്പോ നമുക്ക് പെട്ടെന്നൊരു ഞരമ്പിലൊരു ഇന്ത്യൻ കേറി നമുക്ക് പെട്ടെന്നൊരു തരിമ്പ്. വേൾഡില് അതായത് ഐസ്ക്രീം ഓഹോ. നമ്മളൊരു അവസാനം തപ്പി തപ്പി ഒരു റെസ്റ്റോറന്റ് വേണ്ടേ? ആ ഓക്കെ ഓക്കെ, നമുക്ക് നേരെ പോയി കഴിക്കാം. ഇവിടെ നോക്കടാ, ഇവിടെ പോയി കഴിച്ചാലോ. എന്തൊരു കളിപ്പാട്ടക്കടയാ ഈശ്വര ആണോ? ചിക്കൻ റിസോർട്ടായും അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഒന്ന് ഓർഡർ ചെയ്യാം. അതെ, നമ്മുടെ റിക്കോട്ട വന്നിട്ടുണ്ട്. താങ്ക് യു, മുച്ച ഗ്രാസിയസ്. മുച്ച ഗ്രാസിയസോ? അല്ല, നമ്മുടെ ചിക്കൻ സ്നേറ്റൽ പോലെ സംഭവം ഒരെണ്ണം വന്നിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്തു, റിപ്പോർട്ട് ചെയ്തു. അപ്പൊ നമ്മൾ കഴിക്കാം. എങ്ങനെയുണ്ട് ഇന്നാല് കഴിച്ചു നോക്കി? പൊളിയാണോ? ഏ, എന്തോ സ്വീറ്റ് ആണോ അത്? അതെന്തോ അത്? ഇത് നമ്മുടെ മാഷ് പൊട്ടാറ്റോ. ഞാനത് സ്വീറ്റ് ആന്ന് പറഞ്ഞു. ആണോ? കൊള്ളാവോ? പൊളിയാണോ? ഞാൻ വീട്ടിലുണ്ടാക്കി. ശരി ഓക്കെ, നമ്മൾ കഴിച്ചു തുടങ്ങണേ. തലമുടി നോക്കണം.
രണ്ടു ദിവസം കൂടി ഫുഡ് കഴിച്ചിട്ടില്ലേ? പതിനാല് മണിക്കൂർ ഓടി സെർവ് ചെയ്തു ലഡാമില്. അത് കഴിഞ്ഞപ്പം അവര് ഇവിടുത്തെ സൗത്ത് അമേരിക്കൻ ടൈം നോക്കിയായിരുന്നു, ഓസ്ട്രേലിയൻ ടൈം നോക്കി എന്റെ ഫുഡ് വരുന്നു മണിക്കരുതല്ലേ. അപ്പൊ ഒരു നേരത്തെ ഫുഡ് വന്നു, അതിന് അപ്പൊ തുറക്കാൻ വരും അല്ലല്ലോ, പട്ടണിയോ പട്ടണിയോ. അപ്പൊ നിന്റെ ഇത് ആദ്യം തന്നെ പൊട്ടറ്റോ അങ്ങനെ ഉരുളക്കിഴങ്ങ് ബട്ടറും പൊട്ടാറ്റോ പിന്നെ മിൽക്കും ഇതൊക്കെ വെച്ചിട്ടാക്കുന്ന സാധനം. ഓക്കെ അല്ലേ, അപ്പൊ നമുക്ക് കഴിച്ചു തുടങ്ങാം. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഡേ ഇവിടെ താമസതാണ് ടീഗാ മുർത്തെ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ അർജന്റീനയിൽ. അപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസം ഫസ്റ്റ് ഡേ, ഇതാണ് നമ്മുടെ റൂം. യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല, നാളെ നമ്മൾ റൊസാരിയോയിലേക്ക് യാത്ര ചെയ്യും. നിങ്ങൾ യാത്രകളെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഐ ട്രാവലിനൊപ്പം യാത്ര ചെയ്യുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഈ പേജ് ഫോളോ ചെയ്യുക. നന്ദി.